ഡിജിറ്റൽ യുഗത്തിൽ റേഡിയോയുടെ തിരിച്ചുവരവാണ് വാർത്താവിനിമയ മേഖലയിലെ പ്രധാന സവിശേഷതകളിലൊന്ന്. റേഡിയോയുടെ സാധ്യതകളെ മാധ്യമ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് ഇന്റർനെറ്റ് റേഡിയോ സംപ്രേഷണം ആരംഭിക്കുകയാണ് കേരള മീഡിയ അക്കാദമി. പരമ്പരാഗത മാധ്യമ സംസ്കാരത്തിൽ നിന്നും സമൂഹം അനുദിനം നവമാധ്യമ രംഗത്തേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ്. ഈ സംക്രമകാലത്ത് പുതിയ മാധ്യമത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കേരള മീഡിയ അക്കാദമി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഡിയോ കേരള എന്ന പുതിയ ഒരു സ്വപ്ന പദ്ധതി സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഇത് 24 മണിക്കൂർ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു റേഡിയോ എന്നുള്ളതാണ്. 24 മണിക്കൂറിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 6 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ 24 മണിക്കൂറും പ്രോഗ്രാം കൊടുക്കാൻ കഴിയുന്ന ഒരു റേഡിയോ ആയിട്ട് ഇത് മാറും. ഇത് ഇൻ്റർനെറ്റ് റേഡിയോ ആണ്. ഇതിൽ വാർത്തയുണ്ടാകും, വാർത്താധിഷ്ഠിത പരിപാടികളുണ്ടാകും, വിനോദമുണ്ടാകും, വിജ്ഞാനമുണ്ടാകും. ഇതെല്ലാം അടങ്ങുന്ന പരിപാടികളായിരിക്കും ഈ റേഡിയോയ്ക്ക് ഉണ്ടാകുക. ലോകമെമ്പാടുമുള്ള മലയാളികളെ റേഡിയോ വഴി ബന്ധിപ്പിക്കാമെന്നതും ഇതിന്റെ ലക്ഷ്യമായി പറയുന്നു. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ മലയാളികളിലേക്കും ഈ ഇന്റർനെറ്റ് റേഡിയോ എത്തിച്ചേരണമെന്നതും ലോക മലയാളികളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഏകീകരിച്ചു നിർത്തണം എന്നതുമാണ് റേഡിയോ കേരളയിലൂടെ മീഡിയ അക്കാദമി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും ആവശ്യമുള്ള കോളേജുകളിലുമെല്ലാം ശബ്ദമരം സ്ഥാപിക്കാനുള്ള ഒരു പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ശബ്ദമരം റേഡിയോ ഉള്ള മരമാകും. ഇതിലൂടെ ഈ സമയത്തേക്ക് ഈ കാര്യങ്ങൾ അവർക്ക് കേൾക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമ വിദ്യാർത്ഥികളായിരിക്കും. ഇതിന് അവർക്കുള്ള ഒരു പരിശീലനം കൊടുത്തിട്ട് അവരെ കൊണ്ട് നടത്തുന്ന ഒരു റേഡിയോ എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കല്പം. യഥാർത്ഥത്തിൽ ഇത്രയധികം ഒരു സ്ട്രെങ്ത്, ഇത്രയധികം ഒരു ഇത്ര വലിയൊരു ഫോഴ്സുള്ള ഒരു സേനയുള്ള ഒരു മാധ്യമം, ഒരു മാധ്യമ സ്ഥാപനം ഈ റേഡിയോ കേരളം അല്ലാതെ മറ്റൊന്നുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. ഇപ്പം നമുക്ക് ആകാശവാണിക്കുമൊക്കെ വലിയ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സേനാതലത്തിൽ ഒരുപക്ഷെ അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു 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 കാലാൽപ്പടയായിരിക്കും റേഡിയോ കേരളയ്ക്ക് ഉണ്ടാവുക. ഇതിനായുള്ള സാങ്കേതിക സൗകര്യങ്ങളാണ് മീഡിയ അക്കാദമിയുടെ തിരുവനന്തപുരത്തെയും കാക്കനാട്ടെയും ക്യാമ്പസുകളിൽ ഒരുങ്ങുന്നത്. ഉദ്ഘാടനം നമ്മൾ ഈ പറഞ്ഞതുപോലെ അടുത്തൊരു ഡിസംബറിലേക്ക് നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കേരള മീഡിയ അക്കാദമിയുടെ കേന്ദ്ര ആസ്ഥാനം കാക്കനാടാണ്. അപ്പോൾ കാക്കനാടാണ് ഇത്, അവിടെ നിന്നുള്ള അപ്ലിങ്ക് ചെയ്യുന്നതെല്ലാം കാക്കനാട് നിന്നായിരിക്കും. രാഷ്ട്രീയത്തിനെല്ലാം അതീതമായിട്ട് മാനവികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമായിരിക്കും റേഡിയോ കേരളയിൽ നിന്നും ഉണ്ടാകുന്നത്. സംഗീത പരിപാടികൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും സംഗീതമില്ലാതെ റേഡിയോ ഉണ്ടാവില്ല. ആ സംഗീതത്തിനൊരു പ്രാമുഖ്യം സ്വാഭാവികമായിട്ടും ലഭിക്കും. എല്ലാത്തരം സംഗീതങ്ങളെയും ആർജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. പക്ഷേ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു സംസ്കാരത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള പരിപാടികൾക്കായിരിക്കും ശ്രദ്ധ.